നമസ്കാരം മലളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി വരുന്നത് ജാഗ്രതയുടെ നാളുകൾ തന്നെയാണ് പുതുവർഷ പുലരി പുലർന്നത് തൊട്ട് മുതൽ തന്നെ ജനങ്ങൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ ഉരുവിട്ട് കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ദുരന്തകാലം നമ്മളിൽ നിന്ന് വിട്ട് മാറുമോ എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു എന്നാൽ അതിന് ഒരു ഇല്ല എന്നുള്ള ഉത്തരം തന്നെയാണ് ഇനി നൽകേണ്ടിയിരിക്കുന്നത് ജനുവരി മാസത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ രാജ്യം മൂന്നാം തരംഗത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് മൂന്നാം തരംഗത്തിലാണെന്ന് സ്ഥിരീകരിച്ചു കൊണ്ട് കോവിഡ് വാക്സിൻ സാങ്കേതിക ഉപദേശക സമിതിയും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് വളരെയധികം നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതുകൂടാതെ രാജ്യത്ത് ഇപ്പോൾ ഒമിക്രോൺ കേസുകളും അതുപോലെ തന്നെ കോവിഡ് കേസുകളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും കാണുന്നൊരു സമയം തന്നെയാണ് ഇപ്പോൾ ഈ മാസം തന്നെ കോവിഡ് കേസുകൾ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ആകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്തായിരുന്നാലും ഇതുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കോവിഡ് വാക്സിൻ സാങ്കേതിക ഉപദേശക സമിതി ചെയർമാനായിട്ടുള്ള ഡോക്ടർ എൻ കെ അറോറ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച മാത്രം രാജ്യത്ത് കോവിഡ് കേസുകളിൽ വൻതോതിലുള്ള ഒരു വർദ്ധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇത് മൂന്നാം തരംഗത്തെ തന്നെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യവാരം മുതൽ തന്നെ കോവിഡ് കേസുകളിൽ കുത്തനെ ഒരു ഉയർച്ച ഉണ്ടാകും അല്ലെങ്കിൽ മൂന്നാം തരംഗത്തിലേക്ക് നാം കടക്കുമെന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ജനുവരി മാസത്തിൽ തന്നെ ഇത് നടക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നത് പുതുതായി ഉണ്ടായ അൻപത് ശതമാനം കേസുകൾക്കും പിന്നിൽ ഒമിക്രോൺ വകഭേദമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒമിക്രോൺ വളരെ വേഗത്തിലാണ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ദിനം ഉയർന്ന രീതിയിൽ തന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് കാരണക്കാരനായി നിൽക്കുന്നതും ഒമിക്രോൺ തന്നെയാണ് കൂടുതലായും ഒമിക്രോൺ വ്യാപിക്കുന്നത് നഗരങ്ങളിലാണ് സമാനമായ കേസ് വർധന തന്നെയാണ് ലോകത്തിലെ പല നഗരങ്ങളിലും നമുക്ക് കാണാനായി സാധിക്കുന്നത് ഇത് തന്നെയാണ് മൂന്നാം തരംഗത്തിന്റെ ഒരു സൂചനയും അതേസമയം രാജ്യത്ത് വീണ്ടും അൻപതിനായിരം കടന്നാണ് ഇപ്പോൾ കൊറോണ രോഗികൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പതിനായിരമോ അല്ലെങ്കിൽ ഇരുപതിനായിരത്തിനോ അകത്ത് മാത്രം രോഗികൾ രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ അൻപതിനായിരം കടന്ന് വീണ്ടും വലിയൊരു കൊറോണ കേസുകളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനൂടെ അൻപത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി ഏഴോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ഇതിനൊരു ഉദാഹരണമായി തന്നെ നമുക്ക് എടുത്ത് പറയാവുന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ ഇതിനിരട്ടി കേസുകൾ സ്ഥിരീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതാനും നാളുകൾക്ക് ശേഷമാണ് രാജ്യത്തെ പ്രതിദിന രോഗികളുടെ എണ്ണം അൻപതിനായിരം കടന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസേക്കാൾ അൻപത്തി അഞ്ച് ശതമാനം രോഗികളാണ് ഇപ്പോൾ വർദ്ധിച്ചു വന്നിട്ടുള്ളത് ഈ കണക്കുകളൊക്കെ തന്നെ ഏവരെയും ഭീതിപ്പെടുത്തുന്ന കണക്കുകളായി നിലനിൽക്കുകയുമാണ് അഞ്ഞൂറ്റി മുപ്പത്തി പേർ കൊറോണ മൂലം മരിച്ചു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അഞ്ഞൂറോളം പേർ കൊറോണ ബാധിച്ച് മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എന്തെന്നാൽ ഇതിൽ നാനൂറ്റി മുപ്പത്തി രണ്ട് പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നതാണ് ഇതോടെ ആകെ കൊറോണ മരണം നാല് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്നായി ഉയർന്നു നിൽക്കുകയാണ് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നവരിൽ രോഗികളിലും വൻ വർധന തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ സജീവ രോഗികൾ രണ്ടു ലക്ഷം കവിഞ്ഞു നിൽക്കുന്നു അതേസമയം രാജ്യത്തെ ഒമിക്രോൺ രോഗികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചായി ഉയർന്നിട്ടുമുണ്ട് അറുന്നൂറ്റി അൻപത്തി മൂന്ന് പേർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം ഒമിക്രോൺ രോഗികളുള്ളത് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് തന്നെയാണ് രണ്ടാം സ്ഥാനം നിൽക്കുന്നത് ഡൽഹിയാണ് എന്നാൽ ഇന്ത്യയിലെ ജനസംഖ്യ പരിഗണിച്ചാൽ ഗുരുതരാവസ്ഥയിലാകുന്ന രോഗികളുടെ എണ്ണം നേരിയ തോതിലാണെങ്കിലും കൂടുന്നത് മരണനിരക്കിലും ഒരു കാരണമായി നിലനിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും ജനങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടി വേണം ഇനി വരുന്ന ദിവസങ്ങളെ നോക്കിക്കാണുവാനും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത